ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മിർസാസ് വേൾഡ്. അപ്പൊ ഇന്ന് നമ്മൾ വീണ്ടും ഒരു അടിപൊളി ട്രാവൽ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പൊ ഇന്ന് നമ്മൾ ഇക്കാൻ്റെ ഒരു സുഹൃത്തുണ്ട്, സാഫിനോടിട്ടുള്ള അവരുടെ വീട്ടിലേക്കാണ് പോകുന്നത്. അപ്പൊ വെളിമണ്ണയാണ് അവരുടെ വീട്. അപ്പൊ നമ്മൾ പോകുന്ന വഴിക്ക് മാഹിയിൽ നിന്ന് നമ്മൾ വണ്ടിയിൽ ഡീസലൊക്കെ ഫുൾ ടാങ്ക് ആക്കിയിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത്. അപ്പം നമുക്ക് ഈ ഒരു വീഡിയോയിൽ കറക്റ്റായിട്ട് ഞാൻ കാണിച്ചു തരുന്നുണ്ട് നമ്മൾ മാഹിയിലും നോർമലായിട്ടുള്ള രീതിയിലുള്ള ആ ഒരു പെട്രോളിൻ്റെയും ഡീസലിൻ്റെയും ഒക്കെ വിലയുടെ ഡിഫറൻസ്. അപ്പോൾ പോണ്ടിച്ചേരി ഇതിൽ പെട്ടിട്ടുള്ളതാണ് നമ്മൾ ഈ ഒരു മാഹി ഏരിയ, അതുകൊണ്ടാണ് ഇവിടെ പെട്രോളിനൊക്കെ വില കുറവ്. അപ്പോൾ നമ്മൾ ഈ ഒരു മാഹി ടച്ച് ചെയ്തിട്ട് ഏതൊരു ഭാഗത്തേക്ക് യാത്ര ചെയ്യുകയാണെങ്കിലും നമ്മൾ ഫുൾ ടാങ്ക് അടിച്ചിട്ടാണ് അവിടെ നിന്ന് പുറപ്പെടാം. അപ്പോൾ നല്ല ഡിഫറൻസ് ഉണ്ട് നമ്മുടെ സാധാ നാട്ടിലുള്ള പെട്രോളിനും മാഹിയിലുള്ള പെട്രോളിൻ്റെയും വിലേൻ്റെതും ആ ഒരു ഇതിൻ്റെ ഒക്കെ കണക്ക്. അപ്പോൾ നമുക്ക് മാഹിയിൽ ഈ റോഡ് സൈഡിൽ അപ്പുറത്ത് ഇപ്പുറത്തായിട്ട് എല്ലാ ഏരിയയിലും നമുക്ക് കാണാനായിട്ട് സാധിക്കും. കണ്ടുകൊണ്ട് ഷോപ്പ്, അതായത് വൈൻ ഷോപ്പ് നമുക്ക് ഒരുപാട് റോഡിൻ്റെ അപ്പുറത്തെ സൈഡിലും ഇപ്പുറത്തെ സൈഡിലുമായിട്ട് കാണാനായിട്ട് സാധിക്കും. ഇത്തവണ നമ്മൾ നാട്ടിൽ വന്നിട്ട് ആകെ ലോങ് ആയിട്ട് യാത്ര ചെയ്തിട്ടുണ്ടായിരുന്നത് ഈ എൻ്റെ സുഹൃത്തിൻ്റെ വീട്ടിലേക്കും പിന്നെ എൻ്റെ ഉപ്പാൻ്റെ നാടായ മലപ്പുറത്തേക്കും മാത്രമാണ്. പിന്നെ നമ്മൾ പയ്യന്നൂർ അത്ര ദൂരം ഒന്നുമില്ലെങ്കിലും കുറച്ച് ലോങ് ആയിട്ട് നമ്മൾ ഓടിയിട്ടുണ്ടായിരുന്നത് ആ ഒരു ഏരിയയിലേക്കാണ്. അപ്പോൾ ഈ മൂന്ന് സ്ഥലത്തേക്കാണ് നമ്മൾ പോയിട്ടുണ്ടായിരുന്നത് കുറച്ച് ലോങ് ആയിട്ട്. കാരണം ഇത്തവണ എനിക്ക് പ്രഗ്നൻ്റ് ആയതുകൊണ്ട് തന്നെ യാത്ര ചെയ്യാനൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടായിരുന്നു, അതുകൊണ്ട് നമ്മൾ ദൂരെ യാത്ര ഒന്നും അധികം ചെയ്തിട്ടില്ല. അപ്പോൾ നമ്മൾ തലശ്ശേരിയിൽ നിന്നും കറക്റ്റ് രാവിലെ 7 മണിക്ക് വിട്ടിട്ടുണ്ടായിരുന്നു. നമ്മൾ ഏകദേശം 9:30 മണിയായപ്പോഴത്തേക്കും നമ്മൾ വെളിമണ്ണയിലെത്തിയിട്ടുണ്ടായിരുന്നു. നമ്മളവിടെ നിന്ന് ഫുഡൊക്കെ കഴിച്ച് നമ്മൾ തിരിച്ചു വരുന്ന സമയത്താണ് ഇങ്ങനൊരു തൂക്കുപാലം ആ ഒരു ഏരിയയിൽ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഒരുപാട് പേര് അവിടെ വാഹനം നിർത്തിയിട്ട് പുറത്തിറങ്ങി ഇങ്ങനെ അട്രാക്റ്റീവ് പ്ലേസായിട്ട് ഫോട്ടോസൊക്കെ എടുക്കുന്നത് കണ്ടപ്പോൾ ജസ്റ്റ് ഒന്ന് നിർത്തി നോക്കിയതാണ്. അപ്പോൾ നമുക്ക് അടിപൊളിയായിട്ടുള്ള തൂക്കുപാലമാണ് കാണാനായിട്ട് സാധിച്ചത്. നമ്മളായ തൂക്കുപാലത്തിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കി ഫോട്ടോസൊക്കെ എടുക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം നമ്മൾ നേരെ വന്നിട്ടുണ്ടായിരുന്നത് ഹൈലൈറ്റ് മോളിലേക്കാണ്. എല്ലാ തവണയും നമ്മൾ നാട്ടിൽ വന്നു കഴിഞ്ഞാൽ കുറച്ച് ദൂരെയായിട്ടുള്ള ട്രിപ്പൊക്കെ പോകുന്നതാണ്. അതുകൊണ്ട് തന്നെ മക്കളൊക്കെ നന്നായിട്ട് ബുദ്ധിമുട്ടിക്കുന്നുണ്ടായിരുന്നു ഇത്താൻ എവിടെയെങ്കിലും പോകാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഇട്ടാൽ ഹൈലൈറ്റ് മോളിലുള്ള സ്നോ വേൾഡിലേക്കാണ് കുട്ടികളെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ ഹൈലൈറ്റ് മോളിൽ വെഹിക്കിളൊക്കെ പാർക്ക് ചെയ്ത് കഴിഞ്ഞതിൻ്റെ ശേഷം നമ്മൾ നേരെ വന്നിട്ടുണ്ടായിരുന്നത് സ്നോ വേൾഡിലേക്കാണ്. അപ്പോൾ ഇവിടെ സ്നോ വേൾഡിൻ്റെ അകത്തേക്ക് നമുക്ക് കയറാൻ വേണ്ടിയിട്ട് 450 രൂപയാണ് ഒരു വലിയക്ക് ചാർജ് വരെ ഈടാക്കുന്നത്. അപ്പോൾ നമുക്ക് അവിടെ നിന്ന് തന്നെ ജാക്കറ്റും ഷൂവും ഷോപ്പും കയ്യുറയോ ഒക്കെ നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ നമ്മൾ ജസ്റ്റ് ക്യാഷ് പേ ചെയ്തതിൻ്റെ ശേഷം നമ്മൾ നേരെ ക്യൂ ആയിട്ട് ഇങ്ങനെ വന്നിട്ട് ഷൂവും ഷോക്സും ജാക്കറ്റും കയ്യുറയും ഒക്കെ നമ്മൾ കളക്ട് ചെയ്യാണ്. അപ്പോൾ നമ്മൾ ഒരു ഹൈറ്റും വെയിറ്റും ഒക്കെ അനുസരിച്ചിട്ട് അവർ ഓരോരോ ആൾക്കാർക്ക് യോജിക്കുന്ന രീതിയിലുള്ള ഷൂവും ജാക്കറ്റും കാര്യങ്ങളൊക്കെ നമുക്ക് തരികയാണ് ചെയ്യുന്നത്. അത് നമുക്ക് അവിടെ നിന്ന് തന്നെ ഓപ്പൺ പ്ലേസിൽ തന്നെയാണ് നമ്മൾ അതൊക്കെ ചേഞ്ച് ചെയ്യേണ്ടത്. നമ്മൾ ഇട്ടിട്ടുള്ള ആ ഒരു ഡ്രസ്സിൻ്റെ മുകളിൽ തന്നെയാണ് ഈ ഒരു ജാക്കറ്റും കാര്യങ്ങളൊക്കെ ഇടുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഓപ്പൺ പ്ലേസിലായതിനെ കൊണ്ട് വലിയ ബുദ്ധിമുട്ടൊന്നും അനുഭവപ്പെട്ടിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മൾ ജാക്കറ്റും കാര്യങ്ങളൊക്കെ ഇട്ടതിന് ശേഷം നമ്മൾ അതിൻ്റെ ഉള്ളിലേക്ക് കയറിയിട്ടുണ്ടായിരുന്നു. ആദ്യമൊക്കെ നമുക്ക് അങ്ങനെ വലിയ തണുപ്പും കാര്യങ്ങളൊന്നും അനുഭവപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല എന്നുള്ള നമ്മളൊരു കുളുമണാലിയൊക്കെ പോയിട്ടുള്ള ആ ഒരു എക്സ്പീരിയൻസ് തന്നെയാണ് നമുക്ക് ഈ ഒരു ഹൈലൈറ്റ് മോളിലുള്ള ഈ ഒരു സ്നോ വേൾഡിൽ വന്നു കഴിഞ്ഞാൽ കിട്ടുന്നത്. മക്കളും ഒക്കെ ഒരുപാട് എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിലുള്ള ഓരോ റൈഡും കാര്യങ്ങളൊക്കെ അവരൊരുപാട് എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഞാനൊരു സ്ഥലത്ത് നിന്നെടുത്ത് നിന്നിട്ട് ഇങ്ങനെ വീഡിയോസ് എടുത്തൊന്നല്ലാതെ അധികമായിട്ട് എൻജോയ് ചെയ്യാനൊന്നും എനിക്ക് പറ്റിയിട്ടുണ്ടായിരുന്നില്ല. കാരണം റൈഡിലൊന്നും കയറാൻ പറ്റിയ ഒരു സാഹചര്യം ഇല്ലാത്തതുകൊണ്ട് തന്നെ
ഞാനിങ്ങനെ ജസ്റ്റ് അവിടെ ഇവിടെ നിന്നിട്ട് ഇവർ എൻജോയ് ചെയ്യുന്ന വീഡിയോസ് എടുത്തെന്നല്ലാതെ അധികമായിട്ട് നടക്കാനോ ഒന്നിക്കാനോ ഇക്കാനോ ഒന്നിനും കഴിയാത്തൊരവസ്ഥയിലായിരുന്നു ഞാനുണ്ടായിരുന്നത്. ആദ്യമൊക്കെ വലിയ തണുപ്പൊന്നും ഉണ്ടായിരുന്നില്ലെങ്കിലും കുറച്ച് സമയം കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ ആകെ വറച്ച് ഒരു ഒന്നിനും കഴിയാത്തൊരവസ്ഥയിലേക്കായിട്ടുണ്ടായിരുന്നു. ഒന്നിക്കാനോ ഇരിക്കാനോ ഒന്നിനും കഴിയുന്നുണ്ടായിരുന്നില്ല, നല്ല തണുപ്പായിരുന്നു. ഞാനും ജന്മക്കുട്ടിയും നന്നായിട്ട് വറക്കുന്നുണ്ടായിരുന്നു. ഇന്നും അക്സെപ്റ്റ് യാതൊരു ഇതും ഇല്ലാതെ അവർ നല്ല രീതിയിൽ എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു. നമ്മൾ പുറത്തേക്ക് പോവാം ഇറങ്ങാമെന്ന് പറയുമ്പോഴും അവർ രണ്ടാണ് വേണ്ട കുറച്ചേരം കൂടി നിന്നിട്ട് കുറച്ചേരം കൂടി നിന്നിട്ട് എന്ന് പറഞ്ഞിട്ട് കുറച്ചധികം സമയം തന്നെ നമ്മൾ അവിടെ ചെലവഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഉള്ളിലേക്ക് കയറുന്ന സമയത്ത് നമ്മൾ ആ ഒരു കാർഡിൽ എഴുതിയിട്ടുണ്ടായിരുന്നു അത് ഒരു മണിക്കൂർ സമയം നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ ചെലവഴിക്കാമായിരുന്നു. പക്ഷേ നമ്മൾ ഒരു മണിക്കൂർ കൂടുതൽ തന്നെ ഈ ഒരു സ്നോ വേൾഡിൽ ചെലവഴിച്ചിട്ടുണ്ടായിരുന്നു. കാരണം അങ്ങനെ ചെക്കിംഗ് ഒന്നും ചെയ്യുന്നൊന്നും ഉണ്ടായിരുന്നില്ല. നമ്മൾ ഒരു മണിക്കൂർ കഴിഞ്ഞപാടെ നമ്മൾ ഇറങ്ങുന്നുണ്ടോയെന്നൊന്നും നോക്കുന്നുണ്ടായിരുന്നില്ല. മാത്രമല്ല എല്ലാവരും അവരവർക്ക് തോന്നുന്ന സമയത്ത് കയറിയും തോന്നുന്ന സമയത്ത് ഇറങ്ങുകയാണ് ചെയ്തിട്ടില്ലായിരുന്നത്. ചില ആളുകളൊക്കെ നന്നായിട്ട് തണുക്കുമ്പോൾ പെട്ടെന്ന് ഒരു മണിക്കൂറാവുന്നതിന് മുമ്പേ തന്നെ പുറത്തേക്ക് ഇറങ്ങി പോകുന്നുണ്ട്. ചില ആൾക്കാരൊക്കെ രണ്ട് മൂന്ന് മണിക്കൂറൊക്കെ അതിൻ്റെ ഉള്ളിൽ ചിലവഴിക്കുന്നത് കാണാനായിട്ട് സാധിച്ചിട്ടുണ്ട്. അപ്പോൾ അവിടെ ഒരുപാട് റൈഡും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. നമുക്ക് ഒരു സ്നോ ഏരിയയിലേക്ക് പോയാൽ എന്തൊക്കെ രീതിയിലുള്ള റൈഡുകൾ നമുക്ക് കാണാൻ കഴിയും അതൊക്കെ നമുക്ക് അവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ടായിരുന്നു. വിളിച്ചിട്ട് നമുക്ക് കൊണ്ടുപോകാനായിട്ടുള്ള ഓരോരോ സംഭവങ്ങൾ, പിന്നെ കുട്ടികൾക്കായിട്ടുള്ള റൈഡ് വേറെയും ഒരുപാടുണ്ടായിരുന്നു. ഊരിന് സാധനങ്ങളും റൈഡേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ മക്കളും ഒക്കെ നന്നായിട്ട് എൻജോയ് ചെയ്ത് അവർ ആ മഞ്ഞുകൊണ്ടൊക്കെ ഇറങ്ങിട്ടും കളിക്കുന്നുണ്ടായിരുന്നു. ഒരു അരമണിക്കൂർ സമയമൊക്കെ നമുക്ക് നല്ല രീതിയിൽ തന്നെ അതിൻ്റെ ഉള്ളിൽ എൻജോയ് ചെയ്ത് നടക്കാനായിട്ട് സാധിക്കും. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നല്ല തണുപ്പാണ്. പ്രത്യേകിച്ച് നമ്മളെ ഹാൻഡിൽ വെച്ചിട്ടുള്ള ആ ഒരു ഗ്ലൗ ഒഴിവാക്കിയിട്ടാണ് നമ്മൾ ഈ വീഡിയോസ് ക്ലിക്ക് ചെയ്യുന്നതും ഓഫാക്കൊക്കെ ചെയ്യുന്നത്. ആ ഒരു ടൈമിൽ നല്ല രീതിയിൽ കയ്യിൻ്റെ ഉള്ളിലൂടെ നമുക്ക് തണുപ്പ് കയറിയിട്ട് നല്ല രീതിയിൽ തണുത്ത് വറക്കുന്നുണ്ടായിരുന്നു. ഞാനും ജന്മക്കുട്ടീൻ്റെ കയ്യിൽ നിന്നും ഇതുപോലെ ഗ്ലൗസ് ഊരിപ്പോയത് കാരണം തന്നെ അവർക്ക് നല്ല തണുപ്പ് അനുഭവപ്പെടുന്നുണ്ടായിരുന്നു. അവിടെ നല്ല അടിപൊളിയായിട്ട് അവിടെ വന്നിട്ടുള്ള ഓരോരോ ഫാമിലീസ് നല്ല അടിപൊളിയായിട്ട് ഡാൻസ് കളിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ നമുക്ക് അധികമായിട്ട് വീഡിയോസ് എടുക്കാനായിട്ട് സാധിച്ചിട്ടില്ല. കാരണം ഒരുപാട് ഫാമിലി ആയിട്ട് വന്നിട്ടുള്ള ആൾക്കാരായതുകൊണ്ട് തന്നെ അവർക്കൊക്കെ നമ്മൾ യൂട്യൂബിന് വേണ്ടിയിട്ടാണ് വീഡിയോസ് എടുക്കുന്നത് എന്ന് കാണുമ്പോൾ കുറച്ചൊരു ബുദ്ധിമുട്ടുള്ളത് പോലെ ഫീൽ ചെയ്തതുകൊണ്ട് തന്നെ നമ്മൾ അധികമായിട്ട് അവരാരെയും ഫേസും കാര്യങ്ങളൊന്നും കിട്ടാത്ത രീതിയിലാണ് വീഡിയോസ് എടുത്തിട്ടുള്ളത്. നമ്മൾ മറ്റൊരാളെ നമ്മൾ ബുദ്ധിമുട്ടിക്കുന്നത് ശരിയില്ലല്ലോ എന്നുള്ള രീതിയിൽ നമ്മൾ ജസ്റ്റ് നമ്മളതായിട്ടുള്ള വീഡിയോസ് മാത്രം എടുക്കുകയും മറ്റുള്ളവരെ അതിൽ നിന്ന് ഒഴിവാക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പം നമുക്ക് കുളുമണാലയൊക്കെ പോകാൻ വേണ്ടിയിട്ട് ആഗ്രഹിച്ചിട്ട് ആഗ്രഹം സാധിക്കാത്തതായിട്ടുള്ള ഒരുപാട് പേരുണ്ടാവും. എക്സ്പെൻസ് കാരണം നമുക്ക് പോകാൻ കഴിയില്ല എന്ന് വിചാരിച്ചിട്ട് ചിന്തിക്കുന്നു. അങ്ങനെയുള്ളവർക്കൊക്കെ കുറച്ചൊരാശ്വാസം കിട്ടുന്ന ഒരു ഏരിയ ആണ്. അങ്ങനത്തെ ഒരു ഏരിയയിലേക്ക് നമ്മൾ പോയതായിട്ടുള്ള രീതിയിലുള്ള ആ ഒരു എക്സ്പീരിയൻസ് നമുക്ക് കറക്റ്റായിട്ട് കിട്ടുന്നുണ്ട് ഈ ഒരു സ്നോ വേൾഡിലേക്ക് വരുന്ന സമയത്ത്. അപ്പോൾ നമ്മൾ ഒമാനിലും ഇതുപോലെ സ്നോ വേൾഡ് ഉണ്ടായിരുന്നു. പക്ഷേ നമ്മളവിടെ ഓപ്പണാക്കി കുറച്ച് കാലം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ നമ്മൾ വലിയ മോളിൽ ഇതുപോലെ ഒരു സ്നോ വേൾഡ് വരുന്നുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഓപ്പണായിട്ടില്ല. അപ്പോൾ ഓപ്പണാകുന്ന സമയത്ത് ഇൻഷാല്ലാ നമ്മൾ നഗരത്തിലേക്ക് തന്നെ തിരിച്ച് പോവുകയാണെങ്കിൽ അവിടെ എന്തോ ചെയ്യുകയാണെങ്കിൽ നമ്മൾ ആ ഒരു വീഡിയോസും കൂടി അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇത്തവണ നമ്മൾ നാട്ടിൽ വന്നിട്ട് ആകെ 1.5 മാസം മാത്രമാണ് നാട്ടിൽ നിന്നിട്ടുണ്ടായിരുന്നത്. പെട്ടെന്ന് തന്നെ തിരിച്ചു പോയിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ അപ്പോൾ നമ്മൾ ഹൈലൈറ്റ് മോളിൽ ഈ ഒരു സ്നോ വേൾഡിൽ എൻജോയ് ചെയ്തതിൻ്റെ ശേഷം ഹൈലൈറ്റ് മോളിൽ വെച്ചിട്ട് തന്നെയാണ് ഭക്ഷണം കഴിച്ചിട്ടുണ്ടായിരുന്നത്. നല്ല അടിപൊളിയായിട്ടുള്ള ഫുഡ് നമുക്ക് അവിടെ നിന്ന് സ്റ്റോറിൽ അവൈലബിൾ ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് സ്റ്റോറിൽ നിന്ന് ഫുഡ് വാങ്ങിയിട്ട്
കാറിലിരുന്നിട്ടാണ് കഴിച്ചിട്ടുണ്ടായിരുന്നത്. നമ്മൾ വരുന്ന വഴിക്ക് നല്ലൊരു ഏരിയ കണ്ട സമയത്ത് അവിടെ നിർത്തിയിട്ട് നമ്മൾ ഫുഡ് കഴിച്ചിട്ട് എൻജോയ് ചെയ്യാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ രണ്ട് കുട്ടിയിലെ കളിയൊക്കെ കാണാനായിട്ട് നല്ല രസമുണ്ടായിരുന്നു. അവരാ സ്നോല് കളിക്കുന്നത് എനിക്കും നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു. നല്ല രീതിയിൽ കളിക്കണം, എൻജോയ് ചെയ്യണം. അപ്പോൾ പക്ഷേ അങ്ങനത്തെ ഒരു സാഹചര്യം ആയതുകൊണ്ട് തന്നെ എൻജോയ് അധികം ചെയ്യാനായിട്ട് സാധിച്ചിട്ടില്ല. എന്നാലും മക്കളും കുട്ടികളൊക്കെ എൻജോയ് ചെയ്യുന്നത് കണ്ടപ്പോൾ ഒരുപാട് സന്തോഷം തോന്നുന്നുണ്ടായിരുന്നു. നമ്മൾ ജസ്റ്റ് സ്നോ വേൾഡിൽ നിന്നും പുറത്തിറങ്ങി, നമ്മൾ തന്നെ സ്റ്റോവിൻ്റെ അകത്ത് കയറി കുറച്ച് പർച്ചേസിങ്ങൊക്കെ കഴിഞ്ഞ് പുറത്തിറങ്ങിയ സമയത്ത് അവിടെ കുറച്ച് സ്റ്റേജും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ട് ഒരുപാട് ആളുകൾ ക്രൗഡായിട്ട് നിൽക്കുന്നതായിട്ട് കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ മിസ്റ്റേക്ക് പോയിട്ട് എന്താണ് സംഭവം, നമ്മുടെ റോബിൻ, ഈ ബിഗ് ബോസ് താരം റോബിന് അവിടെ വരുന്നുണ്ടായിരുന്നു. അതിൻ്റെതായിട്ടുള്ള ബഹളങ്ങളും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് തന്നെ നമ്മൾ പെട്ടെന്ന് അവിടെ നിന്ന് ഇറങ്ങി. അപ്പോൾ നമ്മൾ അധിക സമയമൊന്നും ഹൈലൈറ്റ് മോളിൽ വെറുതെ ചുറ്റി തിരിയാതെ പെട്ടെന്ന് തന്നെ തലശ്ശേരിയിലേക്ക് റിട്ടേൺ വരികയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ ഈ ഒരു കുഞ്ഞു ട്രാവൽ ഗൈഡ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതിൽ പെട്ടെന്ന് നമുക്ക് ഓളന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ വരുന്ന എല്ലാ വീഡിയോസിനും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പം തന്നെ കിട്ടുന്നതായിരിക്കും. അപ്പോൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, വീണ്ടും തുടർന്ന് നമ്മളെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ വീണ്ടും ഒരു അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ഓക്കെ, ബൈ ഫ്രണ്ട്സ്, ബി സേഫ്, ടേക്ക് കെയർ.